കോതമംഗലത്ത് 2.5 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കുട്ടമംഗലം തേൻകാട് സ്വദേശി റിൻസ് ആണ് പിടിയിലായത്. തങ്കളത്ത് വെച്ച് ബിഗ്ഷോപ്പറുമായി കണ്ട റിൻസിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. സംശയം തോന്നി ബിഗ്ഷോപ്പർ പരിശോധിച്ചപ്പോൾ കഞ്ചാവ് കണ്ടെടുത്തു. പെരുമ്പാവൂരിൽ നിന്ന് വാങ്ങിയ കഞ്ചാവ് കോതമംഗലത്ത് വിവിധ പ്രദേശങ്ങളിൽ വിൽപ്പനയ്ക്കെത്തിച്ചതാണ്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് പ്രതാപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടിച്ചത്. കാസർഗോഡ് അച്ചാംതുരുത്തിയിൽ തോണി മറിഞ്ഞ ഒരാളെ കാണാതായി. അച്ചാംതുരുത്തി സ്വദേശി സൂരജിനെയാണ് കാണാതായത്. ഒരാൾ രക്ഷപ്പെട്ടു. മീൻ പിടിക്കാൻ വല വീശുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കാഞ്ഞങ്ങാട് നിന്നുള്ള ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ തുടരുകയാണ്. കോതമംഗലം കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ നിന്ന് വിവിധ പരീക്ഷകളിൽ റാങ്ക് നേടിയ ശ്രീലക്ഷ്മി എസ് ലാൽ, ഹന്ന കുര്യാക്കോസ്, ദേവിക രമേശ്, അനീസ് എം എൽദോസ് എന്നിവരെ അനുമോദിച്ചു. കോളേജിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡേ ആഘോഷത്തിലാണ് രണ്ടുപേരെയും ആദരിച്ചത്. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് മാനേജർ CM ബേബി അധ്യക്ഷത വഹിച്ചു. മാർ ലൂയിലോസ് ഏലിയാസ് മെത്രോപൊലിത്ത, വികാരി ഫാദർ എൽദോസ് തോംബ്ര എന്നിവർ പങ്കെടുത്തു. കോതമംഗലം വൈമറ്റത്ത് റിയൽ ഹീറോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. എറണാകുളം എക്സൈസ് ഡിവിഷൻ പ്രിവെന്റീവ് ഓഫീസർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ക്ലബ് എക്സിക്യൂട്ടീവ് അംഗം അനിൽകുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് 14.5 ഏക്കർ ഏറ്റെടുക്കണമെന്ന മന്ത്രി V. അബ്ദുറഹിമാൻ. പള്ളിയും ഖബർസ്ഥാനും റോഡും ഒഴിവാക്കി ശേഷിക്കുന്ന സ്ഥലം കൈമാറിയാൽ മതിയെന്ന് വിമാനത്താവള അതോറിറ്റി അറിയിച്ചു. റൺവേ സംസ്ഥാനം തന്നെ മണ്ണിട്ട് നൽകണമെന്ന കേന്ദ്രം നിർദ്ദേശം ആശയക്കുഴപ്പമുണ്ടാക്കുന്നതെന്നും മന്ത്രി V. അബ്ദുറഹിമാൻ. ലക്ഷങ്ങൾ ചെലവഴിച്ച് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ താമരശ്ശേരിയിൽ നടത്തിയ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് പൊതുജനങ്ങളെ അറിയിക്കാത്തതിനാൽ പ്രഹസനമായി മാറി. കേന്ദ്ര സർക്കാരിന്റെ ഹെൽത്ത് ആൻഡ് വെൽസ് പദ്ധതി പ്രകാരം മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മരുന്നുകൾ ഉൾപ്പെടെ സജ്ജമാക്കിയിരുന്നുവെങ്കിലും സ്പെഷ്യാലിറ്റി OP കളിൽ പോലും 10 രോഗികളാണ് എത്തിയത്. ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കെതിരെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ബ്ലോക്ക് തലങ്ങളിൽ ആരോഗ്യമേള സംഘടിപ്പിക്കുന്നത്. കൊടുവള്ളി ബ്ലോക്ക് തല ആരോഗ്യമേള താമരശ്ശേരി കൊരങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗങ്ങളിലും പരിശോധനയും സൌജന്യ മരുന്ന് വിതരണവും ഒരുക്കിയിരുന്നു. കോവിഡ് വാക്സിനേഷനുള്ള സൌകര്യം ഉൾപ്പെടെ ഒരുക്കിയെങ്കിലും വിവരം പൊതുജനങ്ങളെ അറിയിച്ചില്ല. പരിപാടി നടത്തുന്നതിനുള്ള ചെലവിലേക്കായി 1 ലക്ഷം രൂപയാണ് NRHM അനുവദിച്ചത്. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരും മരുന്നുകളും സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ളതാണ്. ആളുകൾ എത്താത്തതിനാൽ ഉച്ചയോടെ പല വിഭാഗങ്ങളിലെയും ഡോക്ടർമാർ ക്യാമ്പ് അവസാനിപ്പിച്ച് തിരിച്ചുപോയി. ഇതോടെ ചികിത്സ തേടിയെത്തിയവർ നിരാശരുമായി. ഹോമിയോ യുനാനി വിഭാഗങ്ങളിൽ 10 രോഗികളാണ് എത്തിയത്. ശിശുരോഗ വിഭാഗത്തിൽ 12 പേർ, ആയുർവേദ വിഭാഗത്തിൽ 40 പേർ എത്തി. വാർഡ് മെമ്പർമാരെ അറിയിച്ചിരുന്നുവെന്നും ആശാവർക്കർമാർ എല്ലാ വീടുകളിലും നേരിട്ടെത്തി വിവരം അറിയിച്ചെന്നുമായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കളത്തൂരിന്റെ പ്രതികരണം. അതായത് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ ഈ മുനിസിപ്പാലിറ്റിയുടെയും കീഴിലുള്ള എല്ലാ മെമ്പർമാരെയും അതുപോലെ തന്നെ ഇവിടെ പ്രാദേശികമായിട്ടുള്ള ചാനലുകളിലും പത്രങ്ങളിലും ഇന്നലെ പത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കൊടുവള്ളി ബ്ലോക്കിലെ മുഴുവൻ ആളുകളും എത്തിയാൽ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും വീണ്ടും ക്യാമ്പ് നടത്തും എന്നുമായിരുന്നു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. News 18 താമരശ്ശേരി. കനത്ത മഴയെ തുടർന്ന് പാലക്കാട് തിരുവിഴാംകുന്നിൽ മണ്ണിടിഞ്ഞു വീടിന് വിള്ളൽ. തിരുവിഴാംകുന്ന് സ്വദേശി ടോമി എബ്രഹാമിന്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. വീടിന്റെ ചുമരുകൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഏറെ ശോചനീയാവസ്ഥയിലുള്ള വീട് പുനർനിർമ്മിക്കാൻ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ കനത്ത ഭീതിയിലാണ് ടോമിയും കുടുംബവും. അപകട ഭീഷണിയെ തുടർന്ന് മുറിച്ചു മാറ്റിയ ET വനം വകുപ്പ് റോഡിൽ ഉപേക്ഷിച്ചു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ET തടിയാണ് മാസങ്ങളായി നെടുങ്കണ്ടം കൗന്തി റോഡിൽ കിടക്കുന്നത്. ഇരുവശത്തും കൊടും വളവായതിനാൽ തടി കിടക്കുന്ന ഭാഗത്ത് അപകട സാധ്യതയുമേറെയാണ്.
നെടുങ്കണ്ടം കവുന്തി പാതയുടെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് നീക്കം ചെയ്തതോടെയാണ് ഉണങ്ങി നിന്നിരുന്ന ഈട്ടിമരം മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിച്ചത്. എന്നാൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കാനാണ് വനംവകുപ്പ് ആദ്യം നിർദ്ദേശിച്ചത്. പിന്നീട് നിരന്തരമായി പരാതി ഉന്നയിക്കുകയും മണ്ണിടിച്ചിൽ സാധ്യത ചൂണ്ടിക്കാട്ടി അധികൃതരെ സമീപിക്കുകയും ചെയ്തതോടെ ഉണങ്ങി നിന്നിരുന്ന മരം മുറിച്ചു നീക്കുകയായിരുന്നു. കഴിഞ്ഞ നവംബറിൽ മരം മുറിച്ചെങ്കിലും തടി റോഡിൽ ഉപേക്ഷിച്ച് വനംവകുപ്പ് മടങ്ങി. നിലവിൽ ഇരുവശത്തും കൊടുംവളവും കയറ്റവുമുള്ള ഭാഗത്ത് ഗതാഗത തടസ്സം സൃഷ്ടിച്ച് തടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ്. ഇവിടെ ബ്ലോക്ക് ആവുന്ന ഒന്നാമത് കയറ്റം കയറി വരുന്ന വണ്ടിയാണ്, രണ്ട് സൈഡിൽ നിന്ന് കയറ്റം കയറിയാണ് വണ്ടി വരുന്നത്. വണ്ടികൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ തടി കിടക്കുന്നത്. എന്നിട്ട് ഒരു മാറ്റമൊന്നുമില്ല. അതന്നെയല്ല, ഇപ്പം മേളിലാണെങ്കിലും തെറ്റിലും നമുക്ക് കാണാൻ പറ്റും. തെറ്റിലെല്ലാം അപകട ഭീഷണിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തടി മാറ്റാത്തത് വളരെ ഖേദകരമായാണ്. ഫോറസ്റ്റുകാർ അതിന് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. വളവ് തിരിഞ്ഞ് വാഹനങ്ങളെത്തുമ്പോൾ മാത്രമാണ് തടി റോഡിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുക. സമീപത്തെ മൺതിട്ടയ്ക്ക് സംരക്ഷണ ഭിത്തി ഒരുക്കണമെന്ന ആവശ്യത്തിനും ഇതുവരെയും നടപടിയുണ്ടായില്ല. തടി ഇവിടെ നിന്ന് നീക്കം ചെയ്തതിനൊപ്പം മണ്ണിടിച്ചിൽ സാധ്യത ഇല്ലാതാക്കാനും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 നെടുങ്കണ്ടം. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ 129 വർഷം പഴക്കമുള്ള കെട്ടിടം മോടി പിടിപ്പിക്കുന്നു. പഴമയുടെ പ്രതാപം നിലനിർത്തിയാണ് കെട്ടിടം പുതുക്കി പണിയുന്നത്. 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം. 1893 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പഴക്കം ചെന്ന പോലീസ് സ്റ്റേഷനുകളൊന്നാണ് പട്ടാമ്പിയിലേത്. തുടക്കത്തിലുള്ള പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഇന്നും നിലനിർത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പോലീസ് ക്രിയേഷൻ സെന്ററായാണ് പഴയ കെട്ടിടം ഉപയോഗിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നതും ഇവിടെയാണ്. നിലവിൽ കെട്ടിടം ശോചനീയാവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് കെട്ടിടം നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. MLA പ്രത്യേക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി നടപ്പിലാക്കുന്നത്. മികച്ച പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡിൻ്റെ മികവിൽ നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ പോലീസുകാരുടെ റെസ്റ്റ് റൂം, കിച്ചൺ അടക്കമുള്ള സൗകര്യങ്ങൾ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പഴയ കെട്ടിടത്തിൽ നിലവിലുള്ള സൗകര്യം വളരെ പരിതാപകരമായതുകൊണ്ട് അത് നവീകരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള റെസ്റ്റ് റൂമും അതോടൊപ്പം തന്നെ കിച്ചണും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ള നിലക്കാണ് MLA ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ PWD ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. നവീകരണം പൂർത്തിയാകുന്നതോടെ ജീവനക്കാർക്ക് വിശ്രമിക്കാനും ഓഫീസ് പ്രവർത്തനങ്ങൾ നടത്താനും കഴിയും. ന്യൂസ് 18 പട്ടാമ്പി. ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവം സ്ത്രീധന പീഡനം മൂലമെന്ന് ബന്ധുക്കൾ. കോഴിക്കോട് കോടഞ്ചേരി സ്വദേശിനി അഫ്സത്തിന്റെ മരണത്തിലാണ് ബന്ധുക്കളുടെ പരാതി. ഈ മാസം 20 ഭർത്തൃവീട്ടിൽ അഫ്സത്തിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളെ ഭർത്തൃവീട്ടുകാർ സ്ത്രീധനത്തിന് പേരിൽ നിരന്തരമായി മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായി രക്ഷിതാക്കൾ പറയുന്നു. 2020 നവംബർ 5 പുല്ലൂരാംപാറ സ്വദേശി ഷിഹാബുദ്ദീനുമായി അഫ്സത്തിന്റെ വിവാഹം നടന്നത്. അധികം വൈകാതെ തന്നെ പീഡനം തുടങ്ങി. കുട്ടിക്ക് കൊടുത്ത സ്വർണം കുറവാണെന്നും പറഞ്ഞ് കുട്ടിനെ പല പ്രാവശ്യമായിട്ട് മാനസികമായിട്ടും പീഡിപ്പിച്ചിട്ടുണ്ട്. ആ വിഷമം കുട്ടി ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അവനെ ഒരു ബൈക്ക് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഭാര്യൻ്റെ അടുത്ത് വന്ന് 50,000 ആവശ്യപ്പെടുകയും ഈ 50,000 കൊടുക്കാൻ കഴിയാതെ ഒരു 25,000 രൂപ ഞാൻ ലോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞ് ലോൺ അയൽക്കൂട്ടത്തിൽ നിന്ന് കുടുംബശ്രീയിൽ നിന്ന് എടുത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവറായ ഷിഹാബുദ്ദീൻ അഫ്സത്തിന്റെ സ്വർണം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിറ്റു. പീഡനം സഹിക്കാനാകാതെ 25,000 രൂപ കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്തു നൽകിയാണ് ബൈക്ക് വാങ്ങി നൽകിയത്. സംഭവത്തിൽ പോലീസ്, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് ബന്ധുക്കൾ പരാതി നൽകി. മകളുടെ മരണത്തിന് ഉത്തരവാദികളായവർക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ന്യൂസ് 18 കോടഞ്ചേരി. നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ സംബന്ധിച്ച നടപടിക്രമങ്ങൾക്ക് സുതാര്യമല്ലെന്ന് VK ശ്രീകണ്ഠൻ MP. പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനപ്രതിനിധികൾക്ക് പോലും ലഭ്യമാകുന്നില്ലെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും VK ശ്രീകണ്ഠൻ MP ന്യൂസ് 18 പറഞ്ഞു. ഗ്രീൻഫീൽഡ് ഹൈവേക്കായി സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടും ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകാത്തതിനെതിരെ കടുത്ത വിമർശനമാണ് VK ശ്രീകണ്ഠൻ MP ഉന്നയിച്ചത്. പദ്ധതിയുടെ നടപടിക്രമങ്ങൾ സുതാര്യമല്ലെന്ന് VK ശ്രീകണ്ഠൻ ആരോപിച്ചു. ഈ പ്രധാനപ്പെട്ട പരാതികൾ പരിശോധിക്കണമെന്നും ഗ്രീൻഫീൽഡ് ഹൈവേന്റെ കൺസെപ്റ്റിന് വിരുദ്ധമായി പുതിയൊരു അലൈൻമെന്റ് ഉണ്ടാക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമം, അതിലെന്തൊക്കെയോ നിഗൂഢതയുണ്ട്,
സുതാര്യമല്ലാത്ത തരത്തിലാണ് ഈ വികസന പ്രവർത്തനം പ്ലാൻ ചെയ്യുന്നത്. വിവരങ്ങൾ മറച്ചുവെക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ബി കെ ശ്രീകണ്ഠൻ. നമുക്ക് പരിസ്ഥിതി ആഘാതമില്ലാതെ വളരെ കൃത്യമായി പഠനം നടത്തി കൃഷിസ്ഥലവും വാസസ്ഥലവും ഒഴിവാക്കണം. സീറോ ലാൻഡ് ഫോറസ്റ്റ് എന്നുള്ളത് മറ്റ് തടസ്സങ്ങളില്ലാതിരിക്കാൻ വേണ്ടി അങ്ങനെയും ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഇറക്കിയതിൽ നിന്നും മനസ്സിലാകുന്നത്. ജനവാസ മേഖലകളെയും വാണിജ്യ കേന്ദ്രങ്ങളെയും ഒഴിവാക്കണമെന്ന നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ലെന്നും എം പി വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ നടപടികൾ ഊർജിതമാക്കി സർക്കാർ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച ഉന്നതതല യോഗം ചേരും. ജനവാസ മേഖലകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ കേന്ദ്രത്തിന് കത്തയച്ചു. ബഫർ സോൺ വിഷയത്തിൽ നടപടിയെടുത്തില്ലെന്നാരോപിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തതോടെയാണ് ഇക്കാര്യത്തിൽ സർക്കാർ എന്തു ചെയ്തെന്ന ചോദ്യവും ഉയർന്നത്. വനമേഖലയ്ക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ പരിസ്ഥിതിലോല മേഖലയാക്കണമെന്ന സുപ്രീംകോടതി വിധി വന്നത് ജൂൺ 3. കേരളത്തിൽ നിരവധി പേരെ ബാധിക്കുന്ന തൊട്ടാൽ പൊള്ളുന്ന വിഷയമായിട്ടും ഇതുവരെ കാര്യമായൊന്നും ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വയനാട് സംഭവത്തിന് ശേഷം പ്രതിപക്ഷം ബഫർ സോൺ വിഷയത്തിലും വിമർശനം ശക്തമാക്കി. ഇതോടെയാണ് സർക്കാരും ഉണരുന്നത്. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം വ്യാഴാഴ്ച നടക്കും. സുപ്രീംകോടതി വിധിയിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ച ചെയ്യും. കേന്ദ്ര സർക്കാരിൽ വീണ്ടും സമ്മർദ്ദം ചെലുത്താനും കോടതിയെ സമീപിക്കാനും ആലോചനയുണ്ട്. സർവകക്ഷി യോഗം വിളിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യവും ചർച്ചയാകും. സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റുമുള്ള ബഫർ സോണിന് 1 കിലോമീറ്റർ പരിധി നിശ്ചയിച്ചത് 2019 ഒക്ടോബർ 10 സംസ്ഥാന മന്ത്രിസഭായോഗം ആണെന്നതും സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കും. നിയമസഭയിലും ഇത് ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. റാഗിംഗിനിരയായ വിദ്യാർത്ഥിക്ക് നീതി നിഷേധിക്കപ്പെടുന്നതായി പരാതി. കോഴിക്കോട് ചേന്നമംഗലൂർ സുന്നിയ അറബിക് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിക്കാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂര മർദ്ദനമേറ്റത്. ചേന്നമംഗലൂർ സുന്നിയ അറബിക് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ മുഖ്ലിസിനെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായാണ് പരാതി. കോളേജിലേക്ക് ബൈക്കിൽ വന്നതാണ് സീനിയർ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. സംഭവം നടന്ന 1 ആഴ്ച പിന്നിട്ടിട്ടും പോലീസ് കേസെടുത്തിട്ടില്ലെന്നും രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്ന് സസ്പെൻഷനിലായി 4 ദിവസത്തിനു ശേഷം ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ തിരിച്ചെടുത്തതായും പരാതിയുണ്ട്. പോലീസ് പരാതി കൊടുത്തിരുന്നു. അപ്പോൾ പറഞ്ഞ് കോളേജിൽ നിന്ന് പരാതി കിട്ടാതെ നമ്മൊന്നും ചെയ്യല, റാഗിംഗ് ആയതുകൊണ്ട് അങ്ങനെ കോളേജ് പ്രിൻസിപ്പാളിന് പരാതി കൊടുത്തിനി. പ്രിൻസിപ്പാൾ ഇതുവരെ നടപടി എടുത്തില്ല. ഒന്നും ചോദിച്ചില്ല. ഇതുവരെ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് പോലില്ല സാറന്മാർ. എന്താ പറ്റിയെന്ന് അറിയാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ആക്രമണത്തിൽ മുഖ്ലിസിന്റെ കാഴ്ചയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ട്. പട്ടികയും കല്ലും ഉപയോഗിച്ച് തലക്കടിച്ചതായും ഇതിനെ തുടർന്ന് ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണതായും മുഖ്ലിസ് പറഞ്ഞു. പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയപ്പോൾ 10-25 ആൾക്കാർ വന്നാണ്ട് പോലെ കമ്പിയും പലകർഷണമൊക്കെ ഉണ്ടിനി. അങ്ങനെ ആദ്യമേറണ എങ്ങനെയാണ് പലകർഷണത്തോണ്ട് തലക്കടടിച്ച് അങ്ങനെ 2ാമത് അടിച്ച നില വന്ന് മാരയിലാണ് കൗത്തിൻ്റെ ബാക്കിൽ സ്പൈനൽ കോഡിന് കുട്ടുണ്ടല്ലോ അവിടെ അടി കൊണ്ടത്. അങ്ങനെ ആദ്യ ശല്യം ഇറങ്ങിയ ചെങ്ങായും വേറെ ചെങ്ങായി വന്ന് 2 കൈയും പിടിച്ചു വെച്ച് അതിലൊരുത്ത വന്ന് കല്ലെടുത്താണ്ട് തലക്ക് കുത്തി. അങ്ങനെ വടി കൊണ്ടും ഇതുകൊണ്ടൊക്കെ അടിച്ച് എൻ്റെ ബോധം പോയി. ഞാൻ നിലത്ത് വീണടിക്കുകയും 10-15 മിനിറ്റ് അവിടെ ചളിയിൽ വീണടിക്കുകയും. കോളേജ് അധികൃതർ ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സാക്ഷിമൊഴികൾ അനുസരിച്ച് ഒരാൾ മാത്രമാണ് മർദ്ദിച്ചത് എന്നും ഈ വിദ്യാർത്ഥിയെ ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ആദ്യ റായസിലെ അന്വേഷണത്തിൽ സാക്ഷിമൊഴി അങ്ങനെയാണ് വന്നത്. ഒരു കുട്ടിയാണ് കാര്യമായി മർദ്ദിച്ചിട്ടുള്ളത് മർദ്ദിച്ചത്. അങ്ങനെ ആ ഒരു കുട്ടിയെ ഇപ്പോഴും സസ്പെൻഷനിലാണ്. അവരിപ്പോൾ തിരിച്ചെടുത്തിട്ടില്ല. 1 ആഴ്ച കഴിഞ്ഞ് ഈ പിന്നെ ഈ ആൻറ്റി റായസലിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് അത് സ്റ്റാഫ് കൗൺസിൽ ചേർന്ന് ആ വിഷയം ചർച്ച ചെയ്ത് അവരുടെ റിപ്പോർട്ട് ചർച്ച ചെയ്താണ് അവർ കുറ്റക്കാരല്ല അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ പരാമർശം വന്നതുകൊണ്ട് നിർദ്ദേശം വന്നുകൊണ്ടാണ് നമ്മൾ അവരെ തിരിച്ചെടുത്ത്. ഇരുവിഭാഗങ്ങളും സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് അറിയിച്ചതിനാലാണ് കേസെടുക്കാതിരുന്നതെന്നും മുക്കം പോലീസ് പറഞ്ഞു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഗവർണർക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും മുഖ്ലിസിന്റെ സഹോദരൻ പരാതി നൽകി. ന്യൂസ് 18 മുക്കം. സഹപ്രവർത്തകന്റെ ജീവൻ രക്ഷിക്കാൻ നാടാകെ ഓട്ടോ ഓടിച്ച് പണം കണ്ടെത്തുകയാണ് കൊല്ലത്തെ ഒരു കൂട്ടം ഓട്ടോ ഡ്രൈവർമാർ. കൊല്ലം വിളക്കുടി സ്റ്റാൻഡിലെ ദിനേശിനു വേണ്ടിയാണ് 40 ലക്ഷം രൂപ കണ്ടെത്താനുള്ള ശ്രമം. കരൾ രോഗം ബാധിച്ച് ദീർഘനാളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കുന്നിക്കോട് വിളക്കുടി സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായ ദിനേശൻ. ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അടിയന്തരമായ ശസ്ത്രക്രിയ വേണം. ഇതിന് 40 ലക്ഷം രൂപ വേണം. ഈ തുക കണ്ടെത്താനാണ് കൊല്ലം ഓട്ടോ ഡ്രൈവേഴ്സ് സംഘം
ജില്ലയിൽ പര്യടനം നടത്തുന്നത്. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ദിനേശ് കരള് ബാധകമായ ഒരു മാരകമായ ഒരു രോഗത്തിലാണ്. ആ രോഗത്തിൽ ഓപ്പറേഷന് വേണ്ടി 40 ലക്ഷം രൂപയോളം വേണം. ഒരു പാമ്പിടിച്ച കുടുംബത്തിലെ അംഗമാണ്. 2 കുഞ്ഞുങ്ങളാണ്, 5 വയസ്സും 1 വയസ്സുമുള്ള 2 കുഞ്ഞുങ്ങൾ. ആ കൂട്ടുകാരനെ, ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരനെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ വിളക്കുടിയിൽ നിന്ന് ആരംഭിക്കുകയാണ് ഒരു ധനസഹായ ഫണ്ട് പിരിക്കാൻ വേണ്ടി. ഓട്ടോ ഓടിച്ചാണ് ഭാര്യയും പിഞ്ചുകുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ ദിനേശൻ പരിപാലിച്ചു പോന്നിരുന്നത്. രോഗബാധിതനായി ഓട്ടോ ഓടിക്കൽ നിർത്തിയതോടെ വരുമാനം മുടങ്ങി. നിരവധി പേരുടെ സഹായം ലഭിച്ചാൽ മാത്രമേ ദിനേശന്റെ ചികിത്സ പൂർത്തീകരിക്കാൻ കഴിയൂ. ന്യൂസ് 18 പുനലൂർ. മഹാപ്രളയകാലത്ത് അപകടാവസ്ഥയിലായ ഇടുക്കി നെടുങ്കണ്ടം തൂവൽ ചപ്പാത്ത് പുനർനിർമ്മിക്കാൻ നടപടിയില്ല. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് ചപ്പാത്ത് സംരക്ഷിക്കുന്നത്. ചപ്പാത്തിന്റെ സ്ഥാനത്ത് ഉയരത്തിൽ പാലം നിർമ്മിക്കുന്ന വാഗ്ദാനം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നു. മഹാപ്രളയകാലത്തുണ്ടായ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ തൂവൽ അരുവിക്കു കുറുകെ നിർമ്മിച്ചിരുന്ന ചപ്പാത്ത് ഭാഗികമായി തകർന്നിരുന്നു. പിന്നീട് ജനകീയ കൂട്ടായ്മ ഒരുമിച്ചാണ് ചപ്പാത്ത് പുനർനിർമ്മിച്ചത്. പിന്നീട് തുടർച്ചയായി എല്ലാ തവണയും കല്ലാർ ഡാം തുറന്നുവിടുമ്പോൾ ചപ്പാത്തിന് കേടുപാടുകൾ സംഭവിക്കും. ഓരോ തവണയും നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ മഴയിലും ചപ്പാത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. എല്ലാ വർഷവും ഞാൻ ഇടിഞ്ഞു പോയി, ഇപ്രാവശ്യത്തെ ഇടിഞ്ഞതാ. ഞാൻ മഴക്കാലം ആകുമ്പോൾ ബുദ്ധിമുട്ടാ, വെള്ളപ്പൊക്കം വരുമ്പോൾ ഇത് മുഴുവൻ പോവും, സാധ്യതയുണ്ട്. വലിയ വണ്ടി കയറിയല്ല. അപ്പൊ അക്കരെ ഉള്ളവർക്കാണ് നെടുങ്കണ്ടം ഇങ്ങോട്ടും കട്ടപ്പന ഒക്കെ റൂട്ട് പോകേണ്ട ഒരു വഴിയാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ ഞായറാഴ്ച ദിവസമൊക്കെ 10,000-ക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട് കിട്ടതാഴെ. തൂവൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന സഞ്ചാരികളുടേതുൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ദിവസേന ഇതുവഴി കടന്നു പോകുന്നത്. ഡാം തുറന്നുവിടുന്ന സമയങ്ങളിലും ശക്തമായി മഴ പെയ്യുമ്പോഴും ചപ്പാത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്നതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുന്നു. ഇത്തവണ പുഴയിലടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത് കൂടുതൽ വെള്ളമൊഴുകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും അടുത്ത മഴക്കാലത്തെ ചപ്പാത്ത് അതിജീവിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 നെടുങ്കണ്ടം. 2.5 വയസ്സിൽ നേട്ടങ്ങളുടെ പട്ടികയുമായി മിഖായേൽ എന്ന കൊച്ചുമിടുക്കൻ. ആലപ്പുഴ ദേവികുളങ്ങരയിൽ സൈക്കിൾ ചവിട്ടിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. സൈക്ലിംഗ് വിഭാഗത്തിൽ റെക്കോർഡ് നേടിയിരിക്കുകയാണ് 2.5 വയസ്സുകാരൻ മിഖായേൽ. ട്രൈ സൈക്ലിംഗിൽ 1 കിലോമീറ്റർ ദൂരം 13:56 കൊണ്ടാണ് ഈ മിടുക്കൻ താണ്ടിയത്. മുതിർന്നവർ കാട്ടുന്ന വിദ്യകൾ പലതും തന്റെ സൈക്കിളിൽ മിഖായേൽ കാട്ടുന്നതും കൗതുകമാണ്. 1 വയസ്സുമുതൽ സൈക്ലിംഗിനോട് മിഖായേലിന് താല്പര്യമായിരുന്നുവെന്ന് മാതാവ് ബാല്യ പറയുന്നു. കളിപ്പാട്ടങ്ങൾ ഏറെയുണ്ടെങ്കിലും മിഖായേലിന് താല്പര്യം 3 ചക്ര സൈക്കിൾ മാത്രമാണ്. അവനൊരു 2 വയസ്സുമുതലേ സൈക്കിള് കിട്ടുമ്പോൾ തൊട്ടേ നല്ല രീതിയിൽ ചവിട്ടാനുള്ള ഒരു താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ഞങ്ങളും ഞാനും ചേട്ടനും ചവിട്ടിപ്പിക്കുമായിരുന്നു അവനെ കൊണ്ട്. അങ്ങനെ ആയി ഇതിപ്പോൾ എല്ലാവരും പറഞ്ഞു, കുറച്ച് സ്പീഡും ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു എന്തെങ്കിലും ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു ഇത്. അത് അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ഇതിൻ്റെ എടുത്ത് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അത് കൊടുത്തു കഴിഞ്ഞ് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അവർ കൺഫർമേഷൻ മെയിൽ വന്നു. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് പാക്കേജ് എല്ലാം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. കാലുകളുടെ നീളക്കൂടുതൽ മകനെ സൈക്കിൾ വേഗത്തിൽ ചവിട്ടുന്നതിന് സഹായകരമായെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. മകനെ കായിക രംഗത്തെ മികച്ച താരമാക്കുവാനാണ് രക്ഷിതാക്കളുടെ താല്പര്യം. മെയ് ആദ്യവാരം അവാർഡിനായി സൈക്കിൾ ചവിട്ടുന്ന വീഡിയോ അധികൃതർക്ക് അയച്ചു കൊടുത്തു. മാതാവ് ബാലിയയുടെ അനിയത്തിയായ അഭിരാമിയാണ് മിഖായേലിന്റെ പറക്കും പ്രകടനം അതിസാഹസികമായി സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്തത്. June 1 അവാർഡ് ലഭിച്ചു. സൈക്കിളിൽ GPS ഘടിപ്പിച്ചാണ് സമയം കൃത്യമായി രേഖപ്പെടുത്തിയത്. ബാലിയ മിഥുൻ ദമ്പതികളുടെ മകനാണ് മിഖായേൽ. ന്യൂസ് 18 ദേവികുളങ്ങര. ഇടുക്കിയിൽ വ്യാജ പട്ടയമുണ്ടാക്കി കർഷകനെ വഞ്ചിച്ചതായി പരാതി. ഉടുമ്പൻചോല ആട്ടുപാറ സ്വദേശിയായ കാനയിൽ മാത്യു ആണ് പരാതിക്കാരൻ. റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഭൂമിയുടെ മുൻ ഉടമസ്ഥൻ രേഖകളിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം. ചെമ്മണ്ണാർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്നും 92 സെന്റ് ഭൂമി മാത്യു വർഷങ്ങൾക്ക് മുൻപ് വിലയ്ക്ക് വാങ്ങിയിരുന്നു. 2019 വരെ ഭൂമിയുടെ കരം ഉടുമ്പൻചോല വില്ലേജ് ഓഫീസിൽ അടച്ചിരുന്നു. ഈ വസ്തുവിന്റെ ജാമ്യത്തിൽ ബാങ്ക് വായ്പയും എടുത്തിട്ടുണ്ട്. എന്നാൽ നിലവിൽ വസ്തുവിന്റെ കരം സ്വീകരിക്കാൻ റവന്യൂ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് മാത്യു ആരോപിക്കുന്നത്. ഇത്തരം നടപടികൾ വെറും തെറ്റാണ് ഉദ്യോഗസ്ഥന്മാരുടെ.
ഇതേ വസ്തുവിന്റെ തണ്ടപ്പേർതിരുത്തി വ്യാജരേഖകൾ സൃഷ്ടിച്ച് മുന്നുടമ കരം അടയ്ക്കുന്നുവെന്നാണ് മാത്യു പറയുന്നത്. രേഖകൾ കൃത്രിമമായി സൃഷ്ടിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതായാണ് ആരോപണം. സംഭവം ചൂണ്ടിക്കാട്ടി മാത്യു ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെയും കരം സ്വീകരിച്ചിട്ടില്ല. വ്യാജരേഖ ചമച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകന്റെ ആവശ്യം. ന്യൂസ് 18 നെടുങ്കണ്ടം. അടച്ചിട്ട വീട്ടിൽ നിന്നും സ്വർണാഭരണങ്ങൾ മോഷണം പോയതായി പരാതി. കാസർഗോഡ് ഉദയഗിരിയിലെ വനജ നമ്പ്യാരുടെ വീട്ടിൽ നിന്നാണ് 25 പവനിലധികം സ്വർണം നഷ്ടമായത്. ജില്ലാ പോലീസ് ആസ്ഥാനത്തിനടുത്തുള്ള കൈലാസ് നഗറിലെ വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. കവർച്ച സംബന്ധിച്ച് വിദ്യാനഗർ പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കോട്ടേഴ്സ് ഇടിഞ്ഞുവീണത് ജീവനക്കാരിലും നാട്ടുകാരിലും പരിഭ്രാന്തി പരത്തുന്നു. വൻ ദുരന്തമാണ് ഒഴിവായത്. 42 വർഷം പഴക്കമുള്ള കെട്ടിടമായിരുന്നു ഇത്. സി ബ്ലോക്കിലെ 3 നില കെട്ടിടമാണ് ഇടിഞ്ഞു താഴ്ന്നത്. താഴത്തെ നില മുഴുവനായി ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയി. 2-ാം നിലയിലും 3-ാം നിലയിലും 2 കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ഇടിഞ്ഞ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ താമസക്കാർ ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. ദേവസ്വം എഞ്ചിനീയറിംഗ് വിഭാഗം താമസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയ കെട്ടിടത്തിൽ എങ്ങനെ 2 കുടുംബങ്ങൾ താമസിച്ചു എന്നതാണ് ദുരൂഹത. ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമാണോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എഞ്ചിനീയറിംഗ് വിഭാഗം ഇതേ കുറിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ താമസയോഗ്യമല്ല എന്നുള്ളത്. എന്നിട്ട് പോലും ഗുരുവായൂർ ദേവസ്വം എന്തുകൊണ്ടാണ് താമസയോഗ്യമല്ലാത്തൊരു സ്ഥലത്ത് അവർ വീണ്ടും താമസിപ്പിച്ചത്? ശരിക്കും പറഞ്ഞാൽ വലിയൊരു അപകടം ഇതുപോയി ഒഴിവായത്. അല്ലെങ്കിൽ എന്താറിയാ, ഇതിൻ്റെ ചുറ്റും നമുക്ക് കാണാം, ചുറ്റും കാണുന്ന ബിൽഡിങ്ങിലൊക്കെ സമാന രീതിയിലാണ്. തറ ഒന്നും ഇതിനില്ല, മണ്ണിലേക്ക് ആണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങളിവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചത് തൊട്ടടുത്ത ബിൽഡിങ്ങിൽ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട്. മറ്റ് കോട്ടേഴ്സ് ബ്ലോക്കുകളുടെ തറ മണ്ണുമൂടിയ നിലയിലാണ്. ഇവിടെയുള്ള എല്ലാ കുടുംബത്തെയും മാറ്റി താമസിപ്പിക്കണമെന്നും ആവശ്യമുണ്ട്. സൗണ്ട് പടപടപടോന്നൊരു ശബ്ദത്തോടെ അതിൽ ഞങ്ങൾ എന്താ ഒന്നായിട്ട് തല തിരിഞ്ഞ് ഈ ഭൂമി കുലുക്കണ്ടാവില്ലേ അതേപോലെ അത് തന്നെ തൊട്ടടുത്ത് അതവര് വലിച്ചിട്ട് കൊണ്ടുവന്നു. കോട്ടേഴ്സ് ഉടൻ പുനർനിർമ്മിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഗുരുവായൂർ. കാസർഗോഡ് നീലേശ്വരം പാലായി റെഗുലേറ്റർ ക്രം ബ്രിഡ്ജ് നിർമ്മിച്ചതിനു പിന്നാലെ തേജസ്വിനി പുഴയുടെ തീരങ്ങളിൽ കരയിടിച്ചിൽ രൂക്ഷമായി. ചെറുവത്തൂർ നീലേശ്വരം ഭാഗങ്ങളിൽ ഓരുജല ഭീഷണിയുമുണ്ട്. പാലായി ഷട്ടർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമായതോടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കരയിടിച്ചിലും ഉപ്പുവെള്ള ഭീഷണിയും പതിവായി. തേജസ്വിനി പുഴയിൽ കരയിടിച്ചിൽ രൂക്ഷമായെന്ന പരാതിയെ തുടർന്ന് എം രാജഗോപാലൻ എംഎൽഎയും മൈനർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശം സന്ദർശിച്ചു. കരയിടിച്ചിലിന് ശാശ്വത പരിഹാരം കാണാൻ മെഗാ പദ്ധതി തന്നെ വേണ്ടിവരുമെന്ന് എംഎൽഎ പറഞ്ഞു. കര കെട്ടുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പദ്ധതിക്ക് ആസൂത്രണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടുകാരുടെയൊക്കെ ഇവരൊക്കെ ഉടമസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരു സ്ഥല പരിശോധന നടത്തുകയും അത് സംബന്ധിച്ചൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഉപ്പുവെള്ളം പ്രതിരോധിക്കാനായി ഷട്ടർ താഴ്ത്തുമ്പോൾ തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതാണ് കരയിടിച്ചിലിന് കാരണമാകുന്നത്. കയ്യൂർ കൂക്കോട് പ്രദേശത്തെ 15 കുടുംബങ്ങൾ കരയിടിച്ചിൽ കാരണം പ്രതിസന്ധിയിലാണ്. ഇവിടെ കരിങ്കൽ ഭിത്തി നിർമ്മിക്കാൻ നടപടിയെടുക്കും. നീലേശ്വരം മുണ്ടേമാട് ദ്വീപിൽ കരയിടിച്ചിലിനൊപ്പം തന്നെ ഉപ്പുവെള്ള പ്രശ്നവുമുണ്ട്. ഇവിടെ ചെറിയ ഒരു പ്രദേശം കരിങ്കല്ല് കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി ഭൂരിഭാഗം പ്രദേശത്തും സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടില്ല. കോടികൾ ചെലവിട്ടാൽ മാത്രമേ ജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് 18 കയ്യൂർ. ഉന്നത നിലവാരത്തിൽ ടാറിംഗ് പൂർത്തീകരിച്ച റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. ഇടുക്കി കട്ടപ്പന പള്ളിക്കവല സ്കൂൾ കവല റോഡാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് അപകടാവസ്ഥയിലായത്. മഴ ശക്തമാകുന്നതോടെ റോഡ് ഇടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ആരോപണം. അടിമാലി കുമളി ദേശീയപാതയെയും നിർദ്ദിഷ്ട മലയോര ഹൈവേയും ബന്ധിപ്പിച്ച് കട്ടപ്പന നഗരത്തിലൂടെ നിർമ്മിച്ചിരിക്കുന്ന റോഡാണ് അപകടാവസ്ഥയിലായത്. ടാറിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ റോഡിന്റെ ഒരു വശത്തുനിന്നും കൽക്കെട്ടിടിഞ്ഞിരുന്നു. തകർന്ന സംരക്ഷണ ഭിത്തി ഉടൻ പുനർനിർമ്മിക്കുമെന്നായിരുന്നു അന്ന് PWD അറിയിച്ചത്. എന്നാൽ അപകട സൂചന മുന്നറിയിപ്പ് സ്ഥാപിച്ചതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായില്ല. ഇനിയും ഒരു മഴയൂടെ ഉണ്ടായാൽ ഈ റോഡിന്റെ ഇപ്പോൾ തകർന്നിരിക്കുന്നതിന്റെ ബാക്കി ഭാഗം കൂടെ തകർന്നാൽ ഈ റോഡ് വഴിയുള്ള ഗതാഗത യോഗ്യം പൂർണ്ണമായും തടസ്സപ്പെടും. 1,20,00,000 രൂപ മുതൽ മുടക്കിലാണ് ബൈപ്പാസ് റോഡ് ടാർ ചെയ്തത്. എന്നാൽ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാൻ ഫണ്ടില്ലെന്നാണ് നിലവിൽ PWDയുടെ വിശദീകരണം. റോഡ് നിർമ്മാണത്തെ തുടർന്ന് പ്രദേശവാസികൾ നടപ്പുവഴിയായി ഉപയോഗിച്ചിരുന്ന പടിക്കെട്ടും തകർന്നതായി ആരോപണമുണ്ട്. ന്യൂസ് 18 കട്ടപ്പന.
ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മാണം നടത്തിയ ഉദ്യാനം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. പാലക്കാട് തിരുവേഗപുരയിലെ പൈതൃക പാർക്കിലാണ് പഞ്ചായത്തിന്റെ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. 1 കോടി രൂപയോളം ചിലവഴിച്ച് തിരുവേഗപുരയിൽ നിർമ്മിച്ച പൈതൃക പാർക്ക് ഇന്ന് അനാഥമായി കിടക്കുകയാണ്. നല്ല രീതിയിൽ ഒന്നാംഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച പാർക്ക് പ്രളയത്തിൽ വെള്ളം കയറിയതോടെയാണ് നശിച്ചത്. നിലവിൽ പഞ്ചായത്തിന്റെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പാർക്ക്. പഞ്ചായത്തിന്റെ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യമാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. പാർക്കിന്റെ മറ്റു ഭാഗങ്ങൾ കാടുപിടിച്ച അവസ്ഥയാണ്. കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ സാമഗ്രികളും നാശത്തിന്റെ വക്കിലാണ്. രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും ഏറി വരുന്നു. സ്ഥലപരിമിതി മൂലം താൽക്കാലികമായി മാലിന്യം ശേഖരിക്കുക മാത്രമാണ് ചെയ്തതെന്നും പാർക്കിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണുമെന്നുമാണ് പഞ്ചായത്ത് അധികൃതരുടെ വാദം. നവീകരണത്തിന് ഫണ്ട് വെക്കുന്നുണ്ട്. ഈ വർഷം തന്നെ പാർക്ക് ആവശ്യമായ ഫണ്ട് വെച്ച് അത് ഉദ്ഘാടനം ചെയ്യണമെന്നുണ്ട്. അതോടുകൂടി MCF ഇവിടുന്ന് മാറ്റം ചെയ്യപ്പെടും. ടൂറിസം വകുപ്പിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന പാർക്ക് പഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ട്. നിർമ്മിതി കേന്ദ്രക്കായിരുന്നു പാർക്കിന്റെ നിർമ്മാണ ചുമതല. വെള്ളം കയറാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ പാർക്ക് നവീകരിക്കാൻ അധികൃതർ മടിക്കുകയാണ്. ന്യൂസ് 18 പട്ടാമ്പി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.